ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയമാണ്. ഇന്ത്യയുടെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി ബംഗാൾ ഉൾക്കടലും ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലുമാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയവും തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലാണ്. ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് മക്മോഹൻ രേഖ എന്ന പേരിലാണ്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പാക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അറിയപ്പെടുന്നത് പാക് കടലിടുക്ക് എന്ന പേരിലാണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഡ്യൂറന്റ് രേഖ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറന്റ് രേഖ എന്ന പേരിലാണ്. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 8° ചാനൽ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി അറിയപ്പെടുന്നത് 8° ചാനൽ എന്ന പേരിലാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തീൻ ബഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അറിയപ്പെടുന്നത് തീൻ ബഗ കോറിഡോർ എന്ന പേരിലാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തി രേഖയുടെ പേരെന്താണ്? ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന സൈനിക അതിർത്തിയുടെ പേരാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖ ഏതാണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തി രേഖയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്താണ്? കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമോ? ഗുഹാർമോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ആകെ കര അതിർത്തി എത്രയാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ കര അതിർത്തി 15,200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിൻ്റെ നീളം 7,516 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ സമുദ്രതീരത്തിൻ്റെ നീളം 7,516 കിലോമീറ്ററാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9. 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇതിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7ഉം സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2ഉം. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന,
നേപ്പാൾ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാലും ചൈനയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2. അവ ജമ്മുകാശ്മീരും ലഡാക്കുമാണ്. ഇന്ത്യയിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അന്താരാഷ്ട്ര അതിർത്തിയും കടൽത്തീരവുമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അന്താരാഷ്ട്ര അതിർത്തിയും കടൽത്തീരവുമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 2. അവ ഗുജറാത്തും പശ്ചിമബംഗാളുമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിമും മേഘാലയയും. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും മേഘാലയുമാണ്. ഇതിൽ സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ ആസാമുമായിട്ടുമാണ് അതിർത്തി പങ്കിടുന്നത്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം
2,933 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം. 2,933 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തും ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശുമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമോ? തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമോ? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏതാണ്? ഹക്ക ബൊറാസി. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഹക്ക ബൊറാസിയാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ്. കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്നത്? 12 നോട്ടിക്കൽ മൈൽ. കടൽ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്നത്. വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണെന്നാണ്? ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ലോകത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 2.42% ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനം. ലോകരാജ്യങ്ങളിൽ വെച്ച് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനമാണ്. അപ്പോൾ വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5%. ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. ജനസംഖ്യയിൽ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2-ാം സ്ഥാനമാണ്. ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം ഇന്ത്യക്കുമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? 3,214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2,933 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം 15,200 കിലോമീറ്ററാണ്. ഇന്ത്യക്ക് കര അതിർത്തിയും സമുദ്ര അതിർത്തിയുമുണ്ട്. ഇതിൽ കര അതിർത്തിയുടെ നീളം മാത്രം 15,200 കിലോമീറ്ററോളം വരും. എന്നാൽ ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം ചോദിച്ചാൽ 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്ര തീരത്തിൻ്റെ നീളം എത്രയാണ്? 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി പൂർവ രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി പൂർവ രേഖാംശം.
82 ഡിഗ്രി പൂർവ്വരേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 82 ഡിഗ്രി പൂർവ്വരേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? PSC സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണിത്. 5.5 മണിക്കൂർ മുമ്പിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഈ ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8. അപ്പോൾ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം. ഒന്നുകൂടെ പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. ഇനി അടുത്ത ഇന്ത്യയുടെ അതിർത്തികളാണ്. ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി ബംഗാൾ ഉൾക്കടലാണ്. തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്കേ അതിർത്തി ഹിമാലയ പർവ്വതമാണ്. പടിഞ്ഞാറേ അതിർത്തിയിൽ അറബിക്കടലാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ ഏതൊക്കെയാണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വടക്ക് ഹിമാലയ പർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് ഇപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം. നിങ്ങളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ എന്നാവും. എന്നാൽ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടമായതോടുകൂടി നിലവിൽ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാട് തന്നെയാണ്. അതുപോലെ ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാകോളാണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റാണ്. അപ്പോൾ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? കിബത്തു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം അരുണാചൽ പ്രദേശിലെ കിബത്തുവും അതുപോലെ പടിഞ്ഞാറേ അറ്റത്തെ സ്ഥലം ഗുഹാർമോത്തിയാണ്. ഗുഹാർമോത്തി എവിടെയായിരിക്കും അന്നേരം? ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം അരുണാചൽ പ്രദേശിലെ കിബത്തുവും ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സ്ഥലം ഗുജറാത്തിലെ ഗുഹാർമോത്തിയുമാണ്. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ സമുദ്രതീരം ഉള്ളത്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പഠിക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. അപ്പോൾ തീരപ്രദേശമുള്ള ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഈ 9 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. അതുപോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അതും 9. മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. അതായത് സമുദ്ര അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളുടെ എണ്ണവും 9 തന്നെയാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ.
നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അല്ലെങ്കിൽ വൻകര ഏതെന്ന് ചോദിച്ചാൽ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏത് ഉപഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് ഉത്തരം. ഇവിടെ 23-ാമത്തെ ചോദ്യവും ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിൽ എന്ന് തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാനവിടെ ഉദ്ദേശിച്ചത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉപഭൂഖണ്ഡത്തിലെന്നാണ്. അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉപഭൂഖണ്ഡത്തിലാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന പർവ്വതനിര ഏതാണ്? ഹിന്ദുകുഷ് പർവ്വതനിരയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന പർവ്വതനിര ഹിന്ദുകുഷ് പർവ്വതനിരയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിങ്ങനെ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളം. നമുക്കറിയാം ഭൂമിയെ നമ്മൾ 2 അർദ്ധഗോളങ്ങളായി തിരിച്ചിട്ടുണ്ട്, ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും. അപ്പോൾ നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ചെറിയ സംസ്ഥാനം ഗോവയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. എന്നാൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളവും സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാനയുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എന്നാൽ ഇന്ത്യയിൽ വനം കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്, വനം കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സാക്ഷരത കുറവ് ബീഹാറിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളവും അതുപോലെ ഇന്ത്യയിൽ സാക്ഷരത കുറവായ സംസ്ഥാനം ബീഹാറുമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? ലഡാക്ക്. ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കുമാണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? സെർചിപ്പ്. മിസോറാമിലെ സെർചിപ്പ് എന്ന ജില്ലയാണ് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല. എന്നാൽ ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? അലിരാജ്പൂറാണ്. മധ്യപ്രദേശിലെ അലിരാജ്പൂർ ജില്ലയാണ് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 28. എന്നാൽ നിലവിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ തെറ്റിപ്പോകരുത്, 28. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഞാനിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഇപ്പോഴും പല റാങ്ക് ഫയലുകളിലും പഴയ കണക്ക് പ്രകാരം 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെയാണ് കിടക്കുന്നത്. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഭാരതരത്നം. ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം അവാർഡാണ്. അതുപോലെ നോക്കിയാൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ സൈനിക പുരസ്കാരം ഏതാണ്? പരംവീർ ചക്ര. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ചോദിച്ചാൽ അത് ഭാരതരത്നവും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരം ചോദിച്ചാൽ അത് പരംവീർ ചക്രയുമാണ്.
വികലാംഗർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അതുപോലെ ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഉത്തർപ്രദേശ് തന്നെയാണ്. അപ്പോൾ വികലാംഗരും ഭിന്നലിംഗക്കാരും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുമായി തന്നെ ഇവിടെ താരതമ്യപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളിടത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വികലാംഗരും ഏറ്റവും കൂടുതൽ ഭിന്നലിംഗക്കാരും ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അത് ലക്ഷദ്വീപ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കച്ച് ജില്ലയാണ്. കച്ച് ജില്ല ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ ഈ കച്ച് ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ്. പുതുച്ചേരിയിലെ മാഹി ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവ് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് തന്നെയാണ് സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിയ പാലം. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം ഏതാണ്? പിർ പഞ്ചൽ റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം പിർ പഞ്ചൽ റെയിൽവേ തുരങ്കമാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ: ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ പൈതൃക ജീവി ആന, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നദി ഗംഗ, ദേശീയ പാനീയം ചായ, ഔദ്യോഗിക ഭാഷ ഹിന്ദി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശം രൂപീകൃതമായത് എന്നാണ്? 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകൃതമായത് 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ലേ. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം ലേ ആണ്. ഇന്ത്യയുടെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശാണ്. ഇന്ത്യയുടെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശാണ്. ഇന്ത്യയിലെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. ഇന്ത്യയിലെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. സോളാർ സിറ്റി, സുവർണ ക്ഷേത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അമൃത്സറാണ്. സോളാർ സിറ്റി, സുവർണ ക്ഷേത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അമൃത്സറാണ്. പാടല നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. പാടല നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്.
തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരം നാഗ്പൂറാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരം നാഗ്പൂറാണ്. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക്കാണ്. മുന്തിരി നഗരം നാസിക്ക്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. ചന്ദന നഗരം മൈസൂരാണ്. ഇന്ത്യയുടെ പ്രവേശന കവാടം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഏഴ് ദ്വീപുകളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പ്രവേശന കവാടം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഏഴ് ദ്വീപുകളുടെ നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മുംബൈയാണ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം റാഞ്ചിയാണ്. ഹൈടെക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈദരാബാദ്. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. നെയ്ത്തുകാരുടെ പട്ടണം, ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. നെയ്ത്തുകാരുടെ പട്ടണമെന്നും ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പാനിപ്പട്ടാണ്. സന്തോഷത്തിൻ്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. സന്തോഷത്തിൻ്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കല്ലാണ്. ഇന്ത്യയിലെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കല്ലാണ്. സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. സൈക്കിൾ നഗരം ലുധിയാന. ഇന്ത്യയുടെ സ്പേസ് സിറ്റി, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇലക്ട്രോണിക് നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം, പൂന്തോട്ട നഗരം എന്നെല്ലാം അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ സ്പേസ് സിറ്റി, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇലക്ട്രോണിക് നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം, പൂന്തോട്ട നഗരം എന്നെല്ലാം അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. 36 കോട്ടകൾ എന്ന് അർത്ഥം വരുന്ന പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. 36 കോട്ടകൾ എന്ന് അർത്ഥം വരുന്ന പേരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? മൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഒഡീഷയിലെ ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏതാണ്? ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഏതാണ്? ന്യൂഡൽഹിയിലെ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ന്യൂഡൽഹിയിലെ ജുമാ മസ്ജിദാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവർ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഗ്രൗണ്ട് ഏതാണ്? ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഗ്രൗണ്ട് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനാണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഗുജറാത്തിലെ ജാംനഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ ജാംനഗറാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ആസമിലെ ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ആസമിലെ ദിഗ്ബോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏതാണ്? എല്ലോറ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ട. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്മാരകം ഏതാണ്? താജ്മഹൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്മാരകം താജ്മഹലാണ്. ഇന്ത്യയിലെ ഏറ്റവും
ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി ഡാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഏതാണ്? ലഡാക്കിലെ ലേ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ലഡാക്കിലെ ലേ എയർപോർട്ടാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? സൊഹറ. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹറ എന്നാണ്. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് ആരാണ്? രാജ രാമണ്ണ. ഇന്ത്യൻ ആറ്റം ബോംബിൻ്റെ പിതാവ് രാജ രാമണ്ണയാണ്. ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ആരാണ്? JRD ടാറ്റ. ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് JRD ടാറ്റയാണ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണ്? AO Hume. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് AO Hume ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാസാഹി ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹി ഫാൽക്കെയാണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS Swaminathan. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS Swaminathanാണ്. വന മഹോത്സവത്തിൻ്റെ പിതാവ് ആരാണ്? KM Munshi. വന മഹോത്സവത്തിൻ്റെ പിതാവ് KM Munshiയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ ആരാണ്? മീരാകുമാർ. ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ ആണ്. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്രയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനിയാണ്. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ്? സ്നേഹലത ശ്രീവാസ്തവ. ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരാണ്? കിരൺ ബേദി. ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദിയാണ്. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ ആരാണ്? ഭാനു അത്തയ്യ. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാനു അത്തയ്യയാണ്. ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? റീത്ത ഭാര്യ. ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഭാര്യയാണ്. മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത ആരാണ്? KC രേഖ. മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത KC രേഖയാണ്. ഇന്ത്യയിലെ കാഴ്ച വൈകല്യമുള്ള ആദ്യ വനിതാ IAS ഓഫീസർ ആരാണ്? പ്രജ്ഞാൽ പാട്ടീൽ. ഇന്ത്യയിലെ കാഴ്ച വൈകല്യമുള്ള ആദ്യ വനിതാ IAS ഓഫീസർ ആരാണ്? പ്രജ്ഞാൽ പാട്ടീൽ. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണ്? തമിഴ്. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ തമിഴാണ്. തമിഴിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2004. ഏറ്റവും ഒടുവിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണ്? ഒഡിയ. 2014 ഒഡിയയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണ്? ഒഡിയയാണ്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്? 2013 May 23. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 May 23. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 6. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം 6. അവ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നീ ഭാഷകളാണ്. ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നത്.
ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ജസ്റ്റിസ് ജെയിൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? രാജീവ് ഗാന്ധി വധം. ജസ്റ്റിസ് ജെയിൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? രാജീവ് ഗാന്ധി വധവുമായി. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? മുരാരി കമ്മീഷൻ. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മുരാരി കമ്മീഷൻ. ശിവരാജ് പാട്ടീൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2G സ്പെക്ട്രം. ശിവരാജ് പാട്ടീൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2G സ്പെക്ട്രം. ബിഹു എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആസാം. ആസാമിലെ നൃത്തരൂപമാണ് ബിഹു.